കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ പ്രതീകാത്മകമായ നേതാവ് പറഞ്ഞ വരികളൊന്നോർക്ക ചൈനയ്ക്കെതിരായ സാമ്രാജ്യത്വ അച്ചുതണ്ടിന്റെ ഭാഗമാണ് ഇന്ത്യയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ചൈനയെ തകർക്കാനാണ് അമേരിക്ക ഇന്ത്യ ഉൾപ്പെടെ നാല് രാജ്യങ്ങളുടെ അച്ചുതണ്ട് രൂപീകരിച്ചത് രാജ്യാന്തര വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ചൈനയുടെ പ്രഖ്യാപനമാണ് ഈ രാജ്യങ്ങളെ ഒന്നിപ്പിച്ചത് ഉത്തര കൊറിയ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് നിലനിൽപ്പിനു വേണ്ടി മാത്രമാണെന്നും കോടിയേരി പറഞ്ഞു ഇവരൊക്കെ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ് അവരുടെ ഡെഡ് ബോഡി മണ്ണിൽ കുഴിച്ചിട്ടാൽ അതിൻ്റെ ചുറ്റും ഉറുമ്പുപൊടിയോ ഡൈക്കോഫോളോ വേറെ ഏതെങ്കിലും കീടനാശിനി നയിക്കണം ആ മണ്ണിലെ മറ്റണുക്കൾ പോലും ഇതിൻ്റെ അകത്തുള്ള വിഷം കാരണം ചത്തുവും അത്രയും വലിയ ജന്മങ്ങൾ എങ്ങനെ കേരളത്തിൽ തന്നെ വന്ന് പിറന്നു എന്നുള്ളതാണ് ഇന്ത്യ ചൈനയുമായി യുദ്ധമുണ്ടായാൽ കേരളത്തിലെ ചില തീവ്രവാദികൾ ചൈനയെ ന്യായീകരിക്കാൻ വായ തുറന്നാൽ ആദ്യത്തെ വെടിയുണ്ട ഇവൻ്റെയൊക്കെ അണ്ണാക്കിൽ കയറ്റണം പക്ഷേ വെടിയുണ്ട ചീറ്റിപ്പോവും അപ്പൊ എന്ത് ചെയ്യും ഈവൺ AK-47 റൈഫിളിൽ നിന്ന് വരുന്ന ബുള്ളറ്റ് ആണെങ്കിൽ പോലും ഇവന്റെയൊക്കെ വായിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എങ്ങനെ അറിയാം സജഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതെ ചൈനയുടെ സാധനങ്ങൾ നമ്മൾ ഉറപ്പായും ബഹിഷ്കരിക്കുക കാരണം ചൈന കാരണം നമ്മുടെ ജവാന്മാരുടെ വിലപ്പെട്ട ജീവനുകൾ നഷ്ടമായി യോജിക്കുന്നവർ ഷെയർ ചെയ്യുക യോജിക്കാത്തവരും ധാരാളം കേരളത്തിലുണ്ടാവും അതുകൊണ്ടല്ലേ ഓരോ വർഷവും പുതിയ പുതിയ ഉരുൾപൊട്ടല് മഹാമാരി വെള്ളപ്പൊക്കം പിന്നെ കൊറോണ പിന്നെ നിപ്പ അങ്ങനെയൊക്കെ വരുന്നത് എന്തുകൊണ്ടാ കോടതിയും നമ്മൾ തന്നെ പോലീസ് സ്റ്റേഷനും നമ്മൾ തന്നെ ത്വമേവ മാതാച്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാച ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ കോടിയേരി ബാലകൃഷ്ണ അർത്ഥം മനസ്സിലായല്ലോ രാജ്യത്തെ 7 കോടി വ്യാപാരികൾ ചൈനീസ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു എന്ന വിൽപ്പനക്കാരുടെ കൂട്ടായ്മ CAITU അല്ല നന്നായി പക്ഷെ ഒരു കാര്യമുണ്ട് അവർ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ പോലും നമ്മൾ വാങ്ങിക്കരുത് ഒറ്റ കാര്യം നോക്കിയാൽ മതി നിങ്ങൾ കയ്യിലെടുക്കുന്ന സാധനം ഇത് ചൈനയുടെയാണോ ഇത് ജിഹാദിയുടെയാണോ മതപരിവർത്തന തൊഴിലാളിയുടെയാണോ ഇത്രയും ചോദിച്ചാൽ മതി ഈ രാഷ്ട്രത്തെയും സംസ്കാരത്തെയും തകർക്കാനുള്ളവൻ്റെ ആണെങ്കിൽ അത് ചൈനയുടെയാണെങ്കിൽ ആദ്യം വേണ്ടെന്ന് വെക്കുക പിന്നെ ജിഹാദിയുടെയും തീവ്രവാദിയുടെയും മതപരിവർത്തന തൊഴിലാളികളുടെയാണെങ്കിൽ വേണ്ടെന്ന് വെച്ചേക്കാം ബാക്കിയുള്ളതുണ്ട് ധാരാളം നമുക്കൊക്കെ ചിലവൊക്കെ ഇഷ്ടം മാതിരി കിട്ടാം ഏതായാലും ചൈനയുടെ ഒരു പ്രോഡക്റ്റും ഇനി നമ്മൾ വാങ്ങിക്കരുത് നമുക്ക് വേണ്ട പണ്ടൊക്കെ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പലതും കൊണ്ടുവന്നിരുന്നില്ലേ ഇപ്പൊ ഒന്നും കൊണ്ടുവരാറില്ലല്ലോ മെയ്ഡ് ഇൻ അമേരിക്ക മെയ്ഡ് ഇൻ ജർമ്മനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് ഒച്ചയെടുത്തിരുന്നില്ലേ അതേപോലെ ഇതും വേണ്ടെന്ന് വെക്കാം അടുത്തത് 7 കോടി വിൽപ്പനക്കാർ ചൈനീസ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കും ചൈനയ്ക്ക് സംഭവിക്കുക 1 ലക്ഷം കോടിയുടെ നഷ്ടം കടുത്ത തീരുമാനവുമായി ദേശീയ വ്യാപാര സംഘടന ഇനി ബാക്കിയുള്ളവർ കോൺഗ്രസ്സുകാര് പപ്പുവിന്റെ കൂട്ടത്തിലുള്ളവരല്ല ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും സംഘടനകളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും എല്ലാം അങ്ങോട്ട് തീരുമാനിച്ചാൽ അത് ഈ ഒരു മാസം കൊണ്ടൊരു 70-75%, അടുത്ത മാസം കൊണ്ടൊരു 10-20 കൂടി, പിന്നത്തെ മാസം ഒരു 3-4 മാസം കൊണ്ട് ചൈനയുടെ ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണ്ട, ഇന്ത്യക്ക് വേറെ ഇമ്പോർട്ട് ചെയ്യാൻ ധാരാളം സൗകര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ബോയ്കോട്ട് ചൈനീസ് പ്രോഡക്റ്റ് എന്ന് പറയും. അടുത്തത് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളോട് ചൈനീസ് ഉപകരണങ്ങൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ്, അതാണ് ചങ്കൂറ്റ. ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ 6 കമ്പനികളാണ് ഇന്നലെ വൈകുന്നേരം ഓർഡർ കൊടുത്തത് ചൈനീസ് ഉപകരണങ്ങൾ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ്. പുതിയ ഇടപാടുകൾ ചൈനയെ പങ്കെടുപ്പിക്കില്ല, പഴയ ടെൻഡറുകൾ റദ്ദാക്കും. അങ്ങനെ 457 കോടി രൂപയുടെ റെയിൽവേ കോൺട്രാക്ട് ചൈനയുടെ ക്യാൻസൽ ചെയ്തു. പണ്ടൊന്നും ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. ഉത്തരവ് BSNL, MTNL മാത്രമല്ല എല്ലാ പ്രൈവറ്റ് കമ്പനികൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കൈമാറിക്കഴിഞ്ഞു. അതാണ് ചങ്കൂര്. ജീവിക്കുകയാണെങ്കിൽ ആണുങ്ങളെ പോലെ ജീവിക്കണം, രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കണം. അടുത്തത് ഇന്ത്യ ചൈന പ്രശ്നത്തിൽ സർക്കാരിന് പിന്തുണ നൽകണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ച സഞ്ജയ് ഛായയെ ദേശീയ വക്താവ് ഇറ്റലിക്കാരി ആ സ്ഥാനത്ത് നിന്ന് നീക്കി പുറത്താക്കി. അർത്ഥം മനസ്സിലായി? ഇന്ത്യ ചൈന പ്രശ്നത്തിൽ ഭാരതം ഭരിക്കുന്ന സർക്കാരിന് പിന്തുണ നൽകണമെന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരനായ സഞ്ജയ് ഝായെ ഈ അമ്മച്ചി ഇറ്റലിക്കാരി പുറത്താക്കി. കാരണം ഇറ്റലിയിലെ കാര്യമാണ്
എങ്കിലും അമ്മച്ചി ശ്രദ്ധിച്ചേനെ, ഇത് ഇന്ത്യയിലെ കാര്യമല്ലേ, ഇതൊരു വാടക വീടല്ലേ അമ്മച്ചിക്ക്. അടുത്ത ഇന്ത്യ വ്യോമ പരിധിയിൽ യു എസ് നേവിയുടെ യുദ്ധവിമാനങ്ങൾ, ഇന്ത്യൻ വ്യോമ പരിധിയിൽ യു എസ് നേവിയുടെ യുദ്ധവിമാനങ്ങൾ. അർത്ഥം മനസ്സിലായല്ലോ. ഭാരതത്തിന് ഏത് നിമിഷം ആവശ്യം വരുന്നോ ചൈന മറ്റേ അമേരിക്കയിലെ യുദ്ധവിമാനങ്ങൾ ഉണ്ടാവും. ചൈനയെ പോലെ ഒരു ദുരന്ത രാജ്യത്തിന് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് മാത്രം സാധിക്കില്ല എങ്കിൽ ഈ 65 വർഷം ഈ നാടിനെ മുടിപ്പിച്ച മുലായം സിംഗും എ കെ ആന്റണിയെ പോലെയുള്ള ഗതികെട്ട പ്രേതങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. ആ ജന്മങ്ങളൊക്കെ ഈ നാടിനെ തകർക്കാൻ വേണ്ടിയിട്ട് മുട്ടുമറച്ചുകൊണ്ട് രാജ്യം ഭരിച്ച കാലമാണല്ലോ. അന്നൊന്നും ചെയ്യാതെ ഈ 6 വർഷം കൊണ്ട് എല്ലാം ചെയ്യണമെന്ന് പപ്പു പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലോ. ഏതായാലും ഇന്ത്യക്ക് തന്നെ താനെ പറ്റാതെ വരുന്ന അവസരത്തിൽ യു എസ് വിമാനങ്ങൾ ഭാരതത്തിന്റെ വ്യോമാതിർത്തിക്കുള്ളിലുണ്ട്, എവിടെ വേണമെങ്കിലും ഉണ്ടാവും. റഷ്യ ഇന്ത്യക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു. അതിനൊരു ചെറിയ സംശയമുണ്ട്. യഥാർത്ഥത്തിൽ റഷ്യ ചൈനയുമായിട്ട് സഹകരിക്കുന്നു എന്നൊരു വാർത്തയും വേറെ ഉണ്ടായിരുന്നു, പ്രഖ്യാപിച്ചാൽ വെരി ഗുഡ്. അടുത്തത്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ വിദേശ രാജ്യങ്ങളാണ്, അവർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ മാറും, അവരെപ്പോ വേണമെങ്കിലും മാറും. അവരിൽ നിന്ന് 1 കിലോഗ്രാം സഹകരണം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നും എക്കാലവും ഭാരതത്തിന് ഇവരെല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. അതാണ് ഭാരതത്തിന് നമ്മളെ എല്ലാവരോടും പറയും, ആത്മനിർഭര ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. നമ്മൾ ആരുടെയും ഇമ്പോർട്ട് ചെയ്യാനും പോണില്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്യാനും പോണില്ല, നമ്മൾ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്തത്, ഇന്ത്യൻ ആർമിക്കൊപ്പം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്കെതിരെ പോരാടാൻ തയ്യാറുള്ള കോടിക്കണക്കിന് രാജ്യസ്നേഹികൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ ഒരു പിടി മണ്ണ് പോലും നഷ്ടമാകില്ല. വന്ദേ മാതരം. മസിൽ പവർ, ഉദാഹരണമായിട്ട് നോക്കുക, പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധത്തിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് 13 വർഷം ഹസ്തിനപുരവും ഇന്ദ്രപ്രസ്ഥവും, പാണ്ഡവരുണ്ടാക്കിയ ഇന്ദ്രപ്രസ്ഥവും പൈതൃകമായി ലഭിച്ച ഹസ്തിനപുരവും ഭരിച്ചത് കൗരവരും അവരുടെ അച്ഛനായിട്ടുള്ള ധൃതരാഷ്ട്രരുമാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഒരു പിടി മണ്ണ് പോലും ചൈന എടുക്കില്ല എന്നല്ല, കഴിഞ്ഞ 10-60 വർഷമായിട്ട് 100-180 കിലോമീറ്റർ അതിനേക്കാൾ കൂടുതലൊക്കെ അവരുടെ കയ്യിലാണ് ഇപ്പോഴും. അതുകൊണ്ട് നമ്മൾ തള്ളു പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അറിയണം. ചൈന എന്ന് പറയുന്നത് അവരവരുടെ നാട്ടുകാരുടെ നെഞ്ചത്ത് കൂടെ പാറ്റൺ ടാങ്ക് കൊണ്ടുപോകാൻ ഒരു വിഷമവും ഒന്നും 31 വർഷം മുമ്പ് ഇല്ലാതിരുന്നൊരു പാർട്ടിയാണ്. ആരെ കൊല്ലും? അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കൊറോണ വന്നവനെ കൊല്ലണമെങ്കിൽ കൊല്ലും, കാരണം ഇവരും ചാവാനുള്ളവരാണെന്ന് ധാരണ അവനില്ല. നമ്മുടെ കേരളത്തിലെ അവസ്ഥ നമുക്കറിയാമല്ലോ. ചൈനയിലേക്കൊന്നും നോക്കണ്ട, ഇവിടെ അവസ്ഥ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാതെ. ചൈനയിലെ സാധനങ്ങൾ നമ്മൾ ഉറപ്പായും ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. കാരണം ചൈന നമ്മുടെ ജവാന്മാരുടെ വിലപ്പെട്ട ജീവനും അത് നഷ്ടമായി യോജിക്കുന്നവർ ഷെയർ ചെയ്യുക, അത് വീണ്ടും വീണ്ടും അയക്കുന്നുണ്ട്. അടുത്തത്, അവർക്ക് ഞങ്ങളെ കൂടി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ. ചൈന ഇന്ത്യയിലേക്ക് കയറിയാൽ ഇന്ത്യയെ മാത്രമല്ല ചൈനക്കാർക്ക് നേരിടേണ്ടി വരിക, ഇസ്രായേലും കൂടി. അതാണ് ഇസ്രായേൽ. ഇസ്രായേലിനെ വിശ്വസിക്കാം. ഇസ്രായേലിനെ വെറുക്കുന്ന 2 ഗ്രൂപ്പാണ് ഭാരതത്തിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. 2 ജൂതന്മാരെ വെറുക്കുന്നതാണ്. പക്ഷേ ഹിന്ദുക്കൾക്ക് നമ്മുടെ ആനക്കെട്ടി ആശ്രമത്തിലെ ദയാനന്ദ സരസ്വതിയും ഇസ്രായേലിലെ ജൂതന്മാരുടെ നേതാവും തമ്മിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു 4-5 കൊല്ലം മുമ്പ്. ആ ചർച്ചയിൽ എന്താ തീരുമാനിച്ചതറിയാം? ജൂതന്റെ രക്തം പരിശുദ്ധമായിട്ട് നിലനിർത്തണമെങ്കിൽ ജൂതന്മാർ മറ്റൊരു മതത്തിലുള്ളവരെയും വിവാഹം കഴിക്കരുത്. ജൂതന്മാരുടെ രക്തം പരിശുദ്ധമായിട്ട് നിലനിർത്തണമെങ്കിൽ ജൂതൻ സ്ത്രീകളോ പുരുഷന്മാരോ മറ്റൊരു മതത്തിലുള്ളവരെയും വിവാഹം കഴിക്കരുത്. പക്ഷെ ആനക്കെട്ടി ആശ്രമത്തിലെ നമ്മുടെ ദയാനന്ദ സരസ്വതിയുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം ജൂതന്മാരുടെ നേതാവ് പ്രഖ്യാപിച്ചു, ജൂതന്മാരുടെ രക്തം പരിശുദ്ധമായിട്ട് നിലനിർത്തണമെങ്കിൽ ലോകത്തിലെ 9 മതങ്ങളുള്ളതിൽ ഹിന്ദു മതത്തിലുള്ള സ്ത്രീകളെയോ പുരുഷന്മാരെയോ ജൂതന്മാർക്ക് വിവാഹം കഴിക്കാമെന്നാണ്. അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. ആ നാടിനെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇസ്രായേലിനെതിരെ നിൽക്കുന്നതും അപ്പുറത്ത് ഉള്ള ചില രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അടുത്തത്, നമ്മുടെ അഭിനന്ദൻ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ചത്, അഭിനന്ദന്റെ മോചനം ഇന്ത്യയുടെ നയതന്ത്ര വിജയമല്ല എന്ന് കോടിയേരി. പിന്നെ ആരുടെ വിജയമാണോ ആവോ, മിനിഞ്ഞാന്ന് വിവാഹം കഴിച്ചു കൊടുക്കുന്നവന്റെ വിവാഹ വിജയമാണോ എന്നറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ് ഇത് കേൾക്കുന്നത് കാണുന്നത് എന്നെങ്കിലും വിചാരിച്ച നന്നായിരുന്നു. രക്ഷാസമിതിയിലേക്ക് ഇന്ത്യ. ഏഷ്യ
പസഫിക് വിഭാഗത്തിൽ നിന്നും ഇന്ത്യ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. 193 അംഗങ്ങളുള്ള ജനറൽ അസംബ്ലിയിൽ 184 വോട്ടുകൾ നേടി ഇന്ത്യക്ക് 2 വർഷത്തേക്ക് താൽക്കാലിക അംഗത്വമാണ് ലഭിച്ചത്. 8 തവണ അംഗത്വം കിട്ടിയതിൽ ഒടുവിലത്തേത് 2011 ഇത് 2020. 193 അംഗങ്ങളുള്ള സഭയിൽ 184 പേര് ഇന്ത്യക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ ഒഴികെയുള്ളവർക്ക് അത് ഭാരതത്തിന്റെ വലിയ വിജയമാണെന്ന് കൂടി ഓർപ്പിക്കാം.